ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലൂസി ആൻഡ് കിർക്ക്വുഡിൻ്റെ ചിമെറിക്ക എന്ന പ്ലേയുമായിട്ടാണ്. 1983 ലൂസി ആൻഡ് കിർക്ക്വുഡ് ജനിക്കുന്നത്. അവർ ഒരു ബ്രിട്ടീഷ് പ്ലെയറായിട്ടാണ്, അതുപോലെ തന്നെ സ്ക്രീൻ റൈറ്ററും ആണ്. 2013 ചിമെറിക്ക എന്ന പ്ലേ പബ്ലിഷ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സമ്മറിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്ന് പറഞ്ഞു പോവാം. ജോ സ്കോഫീൽഡ്. ജോ ആണ് ഈ പ്ലേയിലെ മെയിൻ ക്യാരക്ടർ. അദ്ദേഹം ഒരു അമേരിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റാണ്. പിന്നെ വരുന്ന ഒരു ക്യാരക്ടറാണ് മെൽ സ്റ്റാൻവിക്ക്. അദ്ദേഹം ഒരു മാസ്കുലിൻ ബിഹേവിയറുള്ള വ്യക്തിയാണ്. അതുമാത്രമല്ല, ജോന്റെ കൊളീഗും കൂടിയാണ്. പിന്നെ വരുന്ന ഒരു ക്യാരക്ടറാണ് ടെസ കെൻഡ്രിക്ക്. ടെസ ഒരു ഇംഗ്ലീഷ് വുമൺ ആണ്, അതുപോലെ തന്നെ ജോയുടെ ലവറും കൂടിയാണ്. പിന്നെയുള്ള ഒരു ക്യാരക്ടറാണ് സാംഗ്ലിൻ. പ്രസന്റിൽ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്. അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ മെറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവർ. അതുപോലെ തന്നെ ടാങ്മാനെ കണ്ടുപിടിക്കാൻ ജോനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് മെറിയയാണ്. പിന്നെയുള്ള ഒരു ക്യാരക്ടറാണ് സാംഗ്വേ. സാംഗ്വേ സാംഗ്ലിൻ്റെ ബ്രദറാണ്. അദ്ദേഹം ഒരു ഫാക്ടറിയിൽ ഫോർമാനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ബിലീവ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. പിന്നെ വരുന്ന ഒരു ക്യാരക്ടറാണ് ഫ്രാങ്ക് ഹാഡ്ലി. അദ്ദേഹം ഒരു എഡിറ്ററാണ്. ഇനി നമുക്ക് സമ്മറിയിലോട്ട് പോവാം. ഈ പ്ലേയില് ടാനമൻ സ്ക്വയർ പ്രൊട്ടസ്റ്റ് മുതലുള്ള ചൈന അമേരിക്ക റിലേഷൻഷിപ്പ് നമുക്ക് കാണാം. അവരുടെ എക്കണോമിക് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ വെസ്റ്റേൺ ഈസ്റ്റേൺ കൾച്ചർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്, ഇതൊക്കെ ഈ പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെ ഒരു കഥ എന്താന്ന് വെച്ചാല്, 1989 ത്യാനമൻ സ്ക്വയർ പ്രൊട്ടസ്റ്റ് നടക്കും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, മിലിറ്ററി ഓപ്പറേഷന് എതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരിക്കും ഇത്. അവർക്ക് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഗവൺമെൻറ് വേണമായിരുന്നു. അതിനു വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റാണ് അത്. ഇത് സ്റ്റുഡൻസാണ് മുന്നോട്ട് കൊണ്ടുപോയത്, അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിൽ 1000 ആളുകൾ മരിക്കുകയും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് ഈ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഒരാള്, അവർക്കിടയിലുള്ള ഒരാള് ഒരു അൺഐഡൻറ്റിഫൈഡ് ചൈനീസ് മെൻ എന്നാണ് പറയുന്നത്. ആരാണെന്ന് അറിയില്ല. അദ്ദേഹം വരിവരിയായിട്ട് നിരത്തി വച്ചിരിക്കുന്ന ടാങ്ക്സിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് മിലിറ്ററി എല്ലാവരെയും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഡെത്തിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് അയാൾ ആ ടാങ്ക്സിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അയാൾ ഭയങ്കര സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ പവർഫുള്ളും ആയിരുന്നു. ഈ ടാങ്ക് മാനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പ്ലേ ഉള്ളത്. ഈ പ്ലേയിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ജോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ടാങ്ക് മാൻ്റെ ഒരു ഫോട്ടോ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അയാൾക്ക് ഈ ടാങ്ക് മാനെ കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നുകയും അയാൾക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ കഥ. ഈ പ്ലേയില് 5 acts ആണുള്ളത്. ഇതൊരു എപ്പിക് പ്ലേ ആണ്. 2 സമയങ്ങളിലായിട്ടാണ് ഈ പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് 1989, അതായത് ത്യാനമൻ സ്ക്വയർ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം. രണ്ടാമത്തേത് 2012. ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ പേഴ്സണൽ ലെവലിലാണ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ജോ സ്കോഫീൽഡ് ഒരു അമേരിക്കൻ ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം ന്യൂയോർക്കിലെ ഒരു ന്യൂസ് പേപ്പറിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. പ്ലേയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജോയെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രാങ്ക് ഹാഡ്ലി എന്ന് പറയുന്ന അവരുടെ എഡിറ്റർ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, അവനെ ഒരു കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, കമ്പനി അവനെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവന് ലിറ്റിൽ എക്സ്പീരിയൻസ് മാത്രമായിരുന്നു ഉള്ളത്. 1989 ത്യാനമൻ സ്ക്വയർ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് ജോന് 18 മാത്രമായിരുന്നു പ്രായം. ആ സമയത്താണ് ഈ ടാങ്ക് മാൻ്റെ ഫോട്ടോ ജോ എടുക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിന് ലിറ്റിൽ എക്സ്പീരിയൻസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ചൈനയിൽ നിന്ന് പോകുന്നത്. 23 ജോ എന്ത് ചെയ്യാണ്, ഈ ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണ്. ടെസ കെൻഡ്രിക്കും മെൽ സ്റ്റാൻവിക്ക്.
ഇവരോട് രണ്ടുപേരോടുമാണ് ആ ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പറയുന്നത്. ടാങ്ക്സിന് മുന്നിൽ വന്ന് നിന്ന ആ വ്യക്തിയെക്കുറിച്ച് ജോ ഇപ്പോഴും ക്യൂരിയസ് ആയിരിക്കും. ജോക്ക് എന്ത് വേണമായിരുന്നു, ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമായിരുന്നു. ആ സമയത്ത് ഈ ടാങ്മാനെ കണ്ടത് ബീജിങ്ങിലായിരുന്നു. അങ്ങനെ ടാങ്മാനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ജോ എന്ത് ചെയ്യാണ്, ചൈനയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ജോ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സാംഗ്ലിൻ. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ജോനെ വെൽക്കം ചെയ്യുന്നുണ്ട്. പിന്നീട് ജോ സാംഗ്ലിനോട് ടാങ്മാനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരങ്ങൾ അദ്ദേഹത്തെ പറ്റി അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ സാംഗ്ലിന് അയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫിയാൻസിയെ കുറിച്ച് പറയുന്നുണ്ട്. സാംഗ്ലിന്റെ ഫിയാൻസിയുടെ പേരാണ് ലിയൂലി. അവര് ആ പ്രൊട്ടസ്റ്റിന്റെ ടൈമിലാണ് മരിച്ചുപോയത്. അവൾ ആ സമയത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് അവൾ കില് ചെയ്യപ്പെട്ടത്. അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഫ്ലാഷ് ബാക്കിൻ്റെ സമയത്ത് ലിയൂലിയുടെ ഗോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പിയർ ചെയ്യുന്നതൊക്കെ കാണാം. പിന്നീട് ജോ പറയുന്നുണ്ട്, സാംഗ്ലിനോട് പറയാണ്, ഗവൺമെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രം ഇത്രയും കറേജ് ഉള്ള ഒരു മനുഷ്യനെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല എന്ന് പറയാണ്. പിന്നെ ജോ തിരിച്ച് USലോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ജോ ടെസയുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നുണ്ട്. പ്ലേ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ലവും പ്രോഗ്രസ് ആവുന്നുണ്ട്. പിന്നീടാണ് ജോക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിലുള്ള ടാങ്മാൻ സാംഗ്ലിൻ ആയിരുന്നു എന്ന്. രണ്ട് ടൈം പീരീഡും രണ്ട് ലൊക്കേഷനുമായിട്ട് മൂവ് ചെയ്യുന്ന ഈ പ്ലേയിൽ നിന്നും ചൈന ഫ്രീഡം ഓഫ് സ്പീച്ച് അനുവദിച്ചു കൊടുത്തിരുന്നില്ലെന്നും അതുപോലെ തന്നെ US ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. സോ ഈ പ്ലേനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.